ബസ് ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള ഹോട്ടികോർപ്പിന്റെ പദ്ധതിക്ക് തുരങ്കം വെച്ച് ഉദ്യോഗസ്ഥർ ലക്ഷങ്ങൾ മുടക്കി ഹോട്ടികോർപ്പ് ബസ് നവീകരിച്ചെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ട കെ എസ് ആർ ടി സി ഇതുവരെയും ഒന്നും ചെയ്തില്ല നഷ്ടത്തിലായ കെ എസ് ആർ ടി സിക്ക് അധിക വരുമാനം നേടുന്നതിന് തയ്യാറാക്കിയ പദ്ധതിയാണ് ഉദ്യോഗസ്ഥർ തന്നെ അട്ടിമറിക്കുന്നത് വമ്പൻ പദ്ധതിയാണ് നടുവിൽ മദ്യക്കുപ്പികളും ആക്രി സാധനങ്ങളും മനുഷ്യവിസർജ്യവും കാരണം ഈ ഭാഗത്തേക്ക് അടുക്കാനാകില്ല ഇവിടെ നിന്ന് വേണം ഹോർട്ടി കോർപ്പിന്റെ ഈ ബസ്സിൽ നിന്നും ആളുകൾ സാധനം വാങ്ങാൻ ഷോപ്പ് ഓൺ വീൽ ടിക്കറ്റേതിര വരുമാനം കണ്ടെത്താൻ എം ഡി ബിജു പ്രഭാകർ മൂന്ന് വർഷം മുമ്പ് തുടങ്ങിയ പദ്ധതി ഉപയോഗശൂന്യമായ ബസ്സുകൾ കെ എസ് ആർ ടി സി വാടകയ്ക്ക് ആവശ്യക്കാർക്ക് നൽകും ആവശ്യക്കാർക്ക് അവർക്ക് വേണ്ട തരത്തിൽ രൂപമാറ്റം വരുത്തി ഉപയോഗിക്കാം കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് ഹോട്ടിക്കോർപ്പ് ഷോപ്പ് ഓൺ വീൽ പദ്ധതിക്ക് കെ എസ് ആർ ടി സിയെ സമീപിക്കുന്നത് മൂന്നര ലക്ഷം രൂപ മുടക്കി പഴയ ഒരു കെ എസ് ആർ ടി സി ബസ് ഹോട്ടികോർപ്പ് മോടി പിടിപ്പിച്ചു പക്ഷേ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ട കെ എസ് ആർ ടി സി ഒരു വർഷമായി ഒന്നും ചെയ്തില്ല കിഴക്കേക്കോട്ടയിലെ കെ എസ് ആർ ടി സി പെട്രോൾ പമ്പിന് സമീപത്തെ ഈ മതിൽ പൊളിച്ചാലേ ജനങ്ങൾക്ക് ഹോർട്ടിക്കോർപ്പിൽ സാധനങ്ങൾ ഒപ്പം പരിസരവും വൃത്തിയാക്കണം വീൽ വാങ്ങാനെത്താനാകും ഒരു വിഭാഗത്തിനുള്ള എതിർപ്പാണ് പദ്ധതി വൈകാൻ കാരണമെന്നാണ് ആക്ഷേപം എന്നാൽ ടൈൽസ് പാകാനും മതിൽ പൊളിക്കാനും ടെൻഡർ ആയെന്നും ഉടൻ പണി ആരംഭിക്കുമെന്നും കെ എസ് ആർ ടി സി വിശദീകരിച്ചു ാണ് ജനങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ ഓരോരോ പദ്ധതികൾ പ്രഖ്യാപിക്കും വാരിക്കോരി പണം ചെലവിടും ഒടുവിൽ ഇതുപോലെ കിടക്കും ആരോട് പറയാൻ ആര് കേൾക്കാൻ തിരുവനന്തപുരത്ത് നിന്നും സജയ് കുമാറിനൊപ്പം ആർ പി വിനോദ് ഏഷ്യാനെറ്റ് ന്യൂസ്